വിവാദങ്ങൾക്കിടെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഇന്ന് മലപ്പുറത്ത് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോടതി വിധി യോഗത്തിൽ ചർച്ച സജീവമാകും. അറബിക് സർവകലാശാലയും സ്വകാര്യ സർവകലാശാലയും ഉയർത്തിയ വിവാദങ്ങളും പ്രവർത്തക സമിതി യോഗത്തിന്റെ ചർച്ചയ്ക്ക് വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ UDFൽ പാർട്ടിയെ ഒറ്റപ്പെടുത്തിയെന്ന് ലീഗിന് പരിഭവമുണ്ട്. സർക്കാർ തീരുമാനമായിട്ടും പഞ്ചായത്തുകൾ വിഭജിക്കുന്ന കാര്യത്തിൽ ലീഗ് മാത്രം പഴികേട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ പ്രവർത്തക സമിതിയിലെ സജീവ ചർച്ചയാകും. കോടതി വിധി വന്ന സാഹചര്യത്തിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തും. അറബിക് സർവകലാശാല വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നിലപാടിനെതിരെയും യോഗത്തിൽ വിമർശനമുയരും. ചീഫ് സെക്രട്ടറിക്കെതിരെ ലീഗ് മുഖപത്രം പരസ്യ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ അറബിക് സർവകലാശാല അനുവദിക്കണമെന്ന് യോഗം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടും. സ്വകാര്യ സർവകലാശാലയോട് മുഖ്യമന്ത്രിക്കുള്ള അനുകൂല നിലപാടിൽ യോഗത്തിൽ പ്രതിഷേധമുയർന്നേക്കും. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് സ്വീകരിച്ച നിലപാടിനോട് പാർട്ടിക്കുള്ള എതിർപ്പും യോഗത്തിൽ ഉയരും. മലപ്പുറം ജില്ലയിലെ പ്രാദേശിക തലത്തിലുള്ള ലീഗ് കോൺഗ്രസ് അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിനുള്ള ആഹ്വാനവും യോഗത്തിലുണ്ടാകും. മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെ 124 പ്രവർത്തക സമിതി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും. റിപ്പോർട്ടർ മലപ്പുറം.